ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ടിക്കയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഓവണും ഗ്രില്ലും ഒന്നും ഇല്ലാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഫ്രൈ പാനിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി, 1/2 ടീസ്പൂൺ വിനീഗർ, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പ�ൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ക്യാപ്സിക്കം, അതുപോലെ സവാള, തക്കാളി. ക്യാപ്സിക്കനും തക്കാളിയുടെ കുരുമുളകൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം ഇതിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിൽ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇതിലൊന്ന് മിക്സായി കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കുക. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഇതുപോലെ ഞാനിപ്പോൾ പച്ച ഇറുക്കിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ചിക്കൻ ഇതുപോലെ കോത്തെടുക്കാതെ ചിക്കൻ വെക്കുക. അതിനുശേഷം സവാള, പിന്നെ തക്കാളി, ക്യാപ്സിക്കം, വീണ്ടും ചിക്കൻ, സവാള, തക്കാളി, ക്യാപ്സിക്കം, ഇതുപോലെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ 3 എണ്ണം ഇട്ട് കാണിക്കുന്നുള്ള ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗമേലെ ഒരു ഫ്രൈ പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലോട്ട് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബട്ടറൊക്കെ ഇതിൽ മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ഈ പാനിലുള്ള ഈ ഒരു ബട്ടർ തന്നെ നമുക്ക് ചിക്കൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവണും ഗ്രില്ലും ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് തന്നെ സാധാരണ നമ്മുടെ ഫ്രൈ പാനിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ.